ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. മാതൃകാ വേഗത്തിൽ റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് നിർമ്മാണം തുടങ്ങാൻ വഴി തുറന്നത്. തദ്ദേശീയരുടെയും ടൂറിസ്റ്റുകളുടെയും ദീർഘകാല ആവശ്യമായിരുന്ന ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് താറുമാറായത് മൂലം ഒരു പതിറ്റാണ്ട് കാലമായി ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഈ പ്രതിസന്ധിക്കാണ് സർക്കാർ ഇടപെടൽ മൂലം പരിഹാരമാവുന്നത്. റോഡിൻ്റെ റീടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രീ ക്വാളിഫിക്കേഷനിൽ യോഗ്യത നേടിയ 5 കരാറുകാരിൽ നിന്നും ഏറ്റവും കുറച്ച് കോട്ട് ചെയ്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് കഴിഞ്ഞ 10 വർഷമായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാതിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഞാൻ MLA ആയിട്ട് 1.5 വർഷമായുള്ളൂ. അതിലുപരി 2016-17 ഒന്നാം പിണറായി സർക്കാർ ആ റോഡ് എന്നാൽ അത് 1964 കമ്മീഷൻ ചെയ്ത ഓപ്പൺ ചെയ്ത റോഡാണ്. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ഡി ദാമോദരൻ പോറ്റി ഉദ്ഘാടനം ചെയ്ത റോഡാണ്. അപ്പോൾ ഇങ്ങനെ 10-60 വർഷത്തിലധികമായ ഒരു റോഡ് എന്ന് 60-70 വർഷമായ ഒരു റോഡ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അത് പുനരുദ്ധരിക്കുന്നതിന് ഒന്നാം പിണറായി സർക്കാർ 64 കോടി രൂപ അനുവദിച്ചിരുന്നു, സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടി ചെയ്യുന്നതിന്. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നത്തെ MLA അക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്താതിരുന്നത് മൂലം ഞാൻ MLA ആകുന്ന സന്ദർഭത്തിൽ അനുവദിക്കപ്പെട്ട തുക ഉപയോഗിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു കാര്യവുമായിരുന്നില്ല. 19.90 കോടി രൂപയാണ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തിരുന്നു. റീടെൻഡർ നടപടികൾക്ക് സാധാരണഗതിയിൽ നേരിടുന്ന കാലതാമസം ഈ പദ്ധതിയുടെ കാര്യത്തിലുണ്ടായില്ല. വകുപ്പിലെ നവീകരണ പ്രക്രിയയുടെ ഏറ്റവും വലിയ മാറ്റമാണ് റീടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞത്. നിരവധി പ്രതിസന്ധികളെ മറികടന്ന് റീടെൻഡർ നടപടി പൂർത്തിയാകുന്നതോടെ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.